കാലവർഷം കനത്തോടെ ഇടുക്കിയിലെ തൊഴിലാളി ലയങ്ങളിൽ പ്രത്യേക സംഘം പരിശോധന തുടങ്ങി. അപകടാവസ്ഥയിലുള്ള ലയങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി. ഇടുക്കിയിലെ പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല എന്നീ താലൂക്കുകളിലായി ചെറുതും വലുതുമായ 160 തോട്ടങ്ങളാണുള്ളത്. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാറായ ലയങ്ങളാണ് മിക്ക തോട്ടങ്ങളിലുമുള്ളത്. ഭൂരിഭാഗവും ചോർന്നൊലിക്കുന്നവ. കഴിഞ്ഞ ദിവസം ഏലപ്പാറയ്ക്ക് സമീപം കോഴിക്കാനത്ത് ലയത്തിന് പിന്നിലെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ലയങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ ജില്ലാ കളക്ടർ നിയോഗിച്ചത്. ഓരോ താലൂക്കിലെയും തഹസിൽദാർ, പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. മഴ തുടങ്ങിയപ്പോൾ തന്നെ ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. പലയിടത്തും അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് ചെയ്യുന്നതിന് ഉടൻ തന്നെ നമ്മൾ നിർദ്ദേശം നൽകണം. അവർ നമ്മൾ ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവരെ ചുമതലപ്പെടുത്തുകയാണ്. വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നതിന്, അപകടകരമായ അവസ്ഥയിലാണ് ഈ ലയങ്ങളെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരെ അവരുടെ തന്നെ ഉത്തരവാദിത്തത്തിൽ മാറ്റിപ്പാർപ്പിക്കുന്നതിന് നമ്മൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തൊഴിലാളികളുടെ ജീവനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിർദ്ദേശങ്ങൾ അവഗണിക്കുന്ന തോട്ടം ഉടമകൾക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കാനും ആലോചനയുണ്ട്. കോഴിക്കാനത്ത് മണ്ണിടിച്ചിലുണ്ടായ ലയത്തിന് സമീപമുള്ളവരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. പകരം നൽകിയ ലയങ്ങളിൽ കറണ്ടും വെളിച്ചവും ശുചിമുറി സൗകര്യവും ഒരുക്കാൻ തോട്ടമുടമ തയ്യാറാകാത്തതിനാലാണ് തൊഴിലാളികൾ മാറി താമസിക്കാത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.